ഇതും നമ്മൾ ഫുൾ ലൈവ് ഒന്നും കാണാത്തതുകൊണ്ട് നമുക്കിനി കൃത്യമായിട്ട് പെയിൽ ഇരുത്തൊന്നും ചിലപ്പോൾ ശരിയാണോ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത് ക്ഷീണം കുറച്ച് കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ അതിനകത്ത് എനിക്കും ഫീൽ ചെയ്ത് അത് തന്നെയാണ് ആളുകൾ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളത് ക്രിയേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്കിനിയിപ്പോൾ നമ്മളുടെ ആ രീതിയാണ് ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലർക്ക് ചിലത് ഇഷ്ടപ്പെടും ചിലർക്ക് ചിലത് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഇങ്ങനെ ഫുൾ ടൈം എന്താ പറയുക എല്ലാവരും ഒച്ച വച്ചിരിക്കുന്നതായിരിക്കും കാണാൻ ഇഷ്ടം ചിലർക്ക് സൈലായിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എന്താ പറയുക നമ്മൾ ശബ്ദിക്കുക വെറുതെ എല്ലാ കാര്യങ്ങളും കിടന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടാണ് നമ്മളിനിപ്പോൾ നമ്മളത് അത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് കയറുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടൊരു ധാരണയാണ് പക്ഷേ ഈ ധാരണയുടെ ഒരു വലിയ അപകടം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുൻ സീസണുകളിലൊക്കെ ഇവർ കണ്ടിട്ട് പോകുമ്പോൾ ഇവർക്കറിയാം ഹൗസിനകത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന രീതിയിൽ ഇത് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യും പക്ഷേ നേരെ ഉൾട്ടയായിട്ടായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിൽ ഒന്ന് രണ്ട് പേര് പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് വലിയ ട്രോൾ ആവുന്നുണ്ട് പക്ഷേ അകത്തിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര സ്റ്റാറായെന്നൊക്കെ ചിന്തിക്കും ഇത് നമുക്ക് ഇത് ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അകത്തിരിക്കുന്ന ആൾക്കാർക്ക് പുറത്ത് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അതായത് എങ്ങനെ ആയിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നതെന്ന് ഞാൻ പോലും പല പ്രാവശ്യത്ത് പറഞ്ഞിട്ടുള്ളത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഉള്ളതുപോലെ തന്നെ എന്നെ ഭയങ്കരമായി എതിർക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാകുമെന്നാണ് അവസാന സമയവും ഇവൻ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ബി ബി സിക്സ് ടോട്ടലേരിക്കലും അപ്പം ഞാൻ അത് വളരെ ലളിതമായിട്ടൊരു കാര്യം പറയാം എന്തുകൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറയാം അതിൽ കയറുന്ന പതിനെട്ട് മത്സരാർത്ഥികളും ജയിക്കണമെന്നും ഇത് കാരണം ഇത് ഒരാൾക്ക് മാത്രം നേട്ടം കിട്ടുന്നൊരു ഷോയാണ് വിന്നറാകുന്ന ഒരാൾക്ക് ഫിനാൻഷ്യലി ബാക്കി ഇപ്പോൾ ജനങ്ങളുടെ ഇഷ്ടം പലർക്കും കിട്ടിയേക്കാം പക്ഷേ വിന്നർ അതാണല്ലോ പ്രൈം ഫോക്കസ് അവിടെ പോവുക വിന്നറാവുക അമ്പത് ലക്ഷം നേടുക അവിടെ നിന്നും ജയിച്ച് പുറത്തു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറുന്ന ആരെങ്കിലും മറ്റൊരാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കൂ ഇപ്പം ഒരു സ്ക്രിപ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് നിങ്ങൾ അഞ്ച് പേരും കൂടെ കളിച്ചിട്ട് ഇപ്പം കഴിഞ്ഞ സീസൺ ഞാനെ വിഷ്ണു ശ്രീചേട്ടൻ അല്ലെങ്കിൽ മിഥുൻ റിനോഷ് ഞങ്ങൾ അഞ്ച് പേരുടെ അടുത്തും ബിഗ് ബോസ് പറയാം നിങ്ങൾ അവിടെ പോയി നിന്നിട്ട് നിങ്ങളുടെ ഒരു ഗെയിം കളിച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾ അകലിനെ അങ്ങ് സ്റ്റാർ ആക്കണം കേട്ടോ അതിന് ഷി ചേട്ടൻ വിഷ്ണു സമ്മതിക്കൂ റിനോഷ് സമയം അല്ലെങ്കിൽ എന്നോട് പറയുക നിങ്ങൾ ഈ ഗെയിമിൽ നിങ്ങൾ റിനോഷിനെ സ്റ്റാർ ആക്കണം ആ ഗെയിമിൽ നിങ്ങൾ വിഷ്ണുവിനെ സ്റ്റാർ ആക്കണം അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യത്തില്ല കാര്യം നമ്മളവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പുറത്ത് എല്ലാവരെയും ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി ഗെയിം കളിക്കുക എന്നുള്ള രീതിയിലാണ് പിന്നെ ഇതിനകത്ത് ഇപ്പം ഇപ്പം ഷീ എൻ്റെയും പല ചിന്തകളും സമാനമായിരുന്നു അതുകൊണ്ടിപ്പം പുള്ളി ഇപ്പം ഇപ്പോൾ സമയം എത്ര ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു എട്ട് മണിയായി ഞാൻ വിട്ടുന്നതുകൊണ്ട് എട്ട് മണിയെന്ന് പറയുക ഷീ ചേട്ടന് പറയാൻ പറ്റുമോ ഒമ്പത് മണിയായെന്ന് അതാണ് സത്യമെങ്കിൽ അയാൾക്ക് എട്ട് മണി എന്ന് പറയാൻ പറ്റുമോ അതെയാണൊക്കെ ചില വിഷയങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിലും അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നത് സിനിമയാണ് ഞങ്ങൾ രണ്ടുപേരും ചേർത്തത് സിനിമയുടെ കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ടും പിന്നെ അതിൻ്റെ ഒരു വൈബ് നമ്മൾ പറയുന്ന സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്ത് ഒന്നും കള്ളത്തരമായിട്ട് പറയുന്നില്ല അവിടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ സത്യസന്ധത അവനും ഉൾക്കൊള്ളാൻ കഴിയുന്നു എനിക്ക് അവൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്തെങ്കിലും നമ്മളുടെ മെമ്മറിയിൽ നമുക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാമെന്നുള്ളൊരു മാനസികാവസ്ഥ അല്ലാതെ ഒരിക്കലും അത് അതല്ല ഇതൊന്നും തർക്കിക്കേണ്ട ആവശ്യം വരുന്നില്ല ചിലപ്പോ നമ്മൾ പറയുന്നത് ശരിയാകാം അല്ലെങ്കിൽ അവൻ പറയുന്നത് ശരിയാകാം അപ്പൊ അതുകൊണ്ട് തന്നെ തർക്കത്തിന്റെ ആവശ്യം പലപ്പോഴും വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തല്ലൊടുത്തില്ലായിരുന്നതും ഒരുപാട് ഒരുപക്ഷേ പക്ഷേ ചേട്ടൻ അവിടെ അങ്ങനെ എനിക്ക് അതാണ് ഒരു വിഷമുള്ള കാര്യം നിങ്ങൾ ദൈവീത് നിങ്ങൾ അങ്ങനെ പറയാനേ പാടില്ല കാരണം ഞാൻ ഞാനതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്താം ഇപ്പോൾ ഞാനും ഈ അടുത്ത സമയത്ത് കുറച്ച് ആൾക്കാരുമായിട്ട് ചെറിയ ചെറിയതായിട്ടെങ്കിലും ഒരു ചണ്ട പിടിക്കാനുണ്ടായ കാരണം ആരും എന്നെപ്പറ്റി പറഞ്ഞോണ്ടൊന്നുമല്ല ഞാനെന്താ പറഞ്ഞത് ഷീച്ചേട്ടൻ കഴിഞ്ഞ സീസണിലും രണ്ട് പ്രാവശ്യം ക്യാപ്റ്റൻ ആയ ഒരാളാണ് പുള്ളി ആറ് എവിക്ഷനിൽ വന്ന ആളാണ് ഇപ്പം അവിടെ വന്നു ഗ്രൂപ്പ് കളിച്ച് എന്ന് വെച്ചാൽ ജനങ്ങളെന്തോ ഈ പ്രേക്ഷകർ അത്ര വിഡ്ഢികളാണോ നിങ്ങൾ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആ മത്സരത്തിൽ ഒരാളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അയാൾ ഈ എവിക്ഷനിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അയാൾ അവിടെ ഗ്രൂപ്പ് കളിച്ച് അയാൾ ഒരിക്കലും ഏവിഷനിൽ വരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ നൂറ് ദിവസം സർവേ ചെയ്താൽ ഈവൻ കോടതി ടാസ്കിൽ പോലും എനിക്ക് അതിന്റെ ശരിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വ്യക്തമായിട്ടുണ്ട് അത് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്

ഈ ഒരു ആ സ്വിമ്മിംഗ് പൂളിൻ്റെ എടുത്തിരുന്നത് ഫിറോസിന് എടുത്തു പറഞ്ഞ കാര്യം അതായത് നിങ്ങൾ ഉഗ്രം ഗെയിമുകളാണ് ഞാൻ പറ്റുന്ന തന്നെ തല്ലോ ആ എന്തായാലും നമുക്ക് ജനുവനായിട്ടുള്ള കാരണം വേണമെങ്കിൽ തല്ലുപിടിക്കാൻ അതിനൊരു കുഴപ്പമില്ല കാരണം കിട്ടുന്നില്ല കാരണം വേണ്ട ജനുവൻ ആയിട്ടുള്ള കാരണം വേണ്ട നമ്മളെന്തായാലും ഇത്രയും വളർന്ന് നമുക്ക് ഇത്രയും ജീവിത എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അതിനകത്ത് ആ ഒരു വ്യക്ത വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ട് തള്ളി പിടിക്കാനുള്ള ഒരു കാരണം വേണം അല്ലാതെ വെറുതെ തല്ലുപിടിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് അത് കോമാളിത്രം കാണിക്കണൊക്കെ ഇരിക്കുകയുള്ളൂ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നതാണ് അത്രയും ക്യാമറകളുടെ മുമ്പിൽ നിന്ന് കാണുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവും ആർട്ടിഫിഷ്യൽ ആണ് നല്ലത് അതിൻ്റെ ഒരിതില്ലാതെ ജനുവനായിട്ട് തന്നെ പോയത് അതിനകത്ത് ഒരു വർഷം പോലെ ഇപ്പം ആൾ എന്ത് പറഞ്ഞാലും നമ്മൾ ജനുവനായിട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് അതിനകത്ത് ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ

Enjoying our content, please subscribe and the notification bell to never miss our latest videos. Thanks for watching Social Live.